ഏത് കാലാവസ്ഥയിലും നന്നായി വളർത്തിയെടുക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഈ കാന്താരി. കാന്താരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് നട്ട് രണ്ടു മാസം കൊണ്ട് തന്നെ ഇത് പൂത്ത് ഇതിൽ കായുണ്ടാവും. മാത്രവുമല്ല നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ളതിനേക്കാൾ കൂടുതൽ കാന്താരി നമുക്ക് കിട്ടുകയും ചെയ്യും. കാന്താരി മുളക് നട്ട് വളർത്തുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കുരുടിപ്പ് രോഗം തന്നെയാണ്. അതുപോലെ ഇലപ്പേൻ, വെള്ളീച്ച, മുഞ്ഞ പോലുള്ള കീടങ്ങളുടെ ശല്യവും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നന്നായി നമ്മൾ കാന്താരി വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ ലാഭമുണ്ടാക്കി തരുന്നൊരു കൃഷിയാണിത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാന്താരി നടേണ്ട രീതിയെക്കുറിച്ചിട്ടും അതിന് കൊടുക്കേണ്ട പരിചരണങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ കാന്താരി മുളകിനെ ബാധിക്കുന്ന കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 100% ഫലപ്രദമായിട്ടുള്ള കുറച്ച് മാർഗങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴയത്തും വെയിലത്തും ഒരുപോലെ നമുക്ക് വിളവ് തരുന്ന ഒന്നാണ് നമ്മുടെ ഈ കാന്താരി. എങ്കിലും ഇളം വെയിലുള്ള സ്ഥലമാണ് കാന്താരി നടുന്നതിന് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ നടുന്നതെങ്കിൽ കൂടുതൽ വിളവ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ വെയിലൊന്നും കാര്യമായിട്ട് കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒന്നാണ് ഈ കാന്താരി. പിന്നെ നമ്മൾ കാന്താരി നട്ട് വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മളിത് നട്ട് വളർത്താനായിട്ട്. ഇപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെയാണ് നമ്മൾ നട്ട് വളർത്തുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം. നല്ലവണ്ണം പഴുത്ത ഒരു കാന്താരി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചെടുക്കാം. പഴുത്ത കാന്താരി ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള അരി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പാകി മുളപ്പിച്ചെടുക്കാം. ഇനി ഒന്ന് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ അരി എടുക്കുന്നതെങ്കിൽ അത് പാകുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയതിന് ശേഷം വേണം പാകാനായിട്ട്. പിന്നെ വിത്ത് പാകുമ്പോൾ ഒത്തിരി ആഴത്തിൽ പാകരുത്. കാന്താരിയുടെ വിത്തുകൾ എപ്പോഴും മുകൾ തട്ടിൽ വേണം പാകാനായിട്ട്. ഒത്തിരി ആഴത്തിലാണ് നമ്മൾ വിത്ത് പാകുന്നതെങ്കിൽ വിത്ത് മുളച്ച് വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ വിത്ത് ചീഞ്ഞു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആഴത്തിൽ പാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 2 ആഴ്ചയോളം എടുക്കും കാന്താരിയുടെ തൈ പിടിച്ചു കിട്ടാനായിട്ട്. നമ്മൾ വിത്ത് പാകുന്ന സമയത്ത് തന്നെ ഈ തൈ നടാനായിട്ടുള്ള മണ്ണൊരുക്കി വെക്കണം. മണ്ണിൽ ഡോളോമേറ്റൊക്കെ ചേർത്ത് ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണോ അതെല്ലാം ചേർത്ത് വെള്ളം തളിച്ച് മണ്ണ് നമ്മൾ ഒരുക്കിയിടണം. ഒരു 6-8 ഇല പരുവൊക്കെ എത്തുമ്പോൾ നമുക്ക് ഈ തൈ മാറ്റി നടാം. അപ്പോൾ മുളകിൻ്റെ തൈ നമ്മൾ പറിച്ചു മാറ്റി നടുമ്പോൾ 2 എണ്ണം ചേർത്ത് നടുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ കൂടുതൽ വിളവ് കിട്ടും. നമ്മൾ തൈ നട്ട് 1 ആഴ്ച കഴിയുമ്പോൾ തന്നെ വീര്യം കുറഞ്ഞ സോപ്പ് ലായനി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് തൈയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കീടങ്ങളുടെ ശല്യം ഒരു പരിധിവരെ കുറയും. അതുപോലെ തന്നെ സുഡോമോണക്സ് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മുളക് ചെടി പെട്ടെന്ന് വളരാനും ഒത്തിരി പൂക്കളുണ്ടാവാനൊക്കെ ആയിട്ട് നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കാം. അതിലേക്ക് കപ്പലണ്ടി പിണ്ണാക്കിട്ട് നന്നായിട്ട് കുതിരാനായിട്ട് വെക്കണം. നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ അതൊരു ബക്കറ്റിലേക്ക് മാറ്റി അതിലേക്ക് കഞ്ഞിവെള്ളമോ പച്ചവെള്ളമോ ഒഴിച്ച് 1 ആഴ്ചയോളം അടച്ചു വെക്കണം. 1 ആഴ്ച കഴിയുമ്പോൾ അതിൽ നിന്ന് 1 ഗ്ലാസ് എടുത്ത് 10 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ചെടികളിലെ ചോട്ടിലൊഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ മുളകിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ. ഇത് മുളകിന് മാത്രമല്ല നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് എല്ലാത്തിനും തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ മുളകിൻ്റെ ചുവടൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി അതിലേക്ക് 1 പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മൾ മീൻ വെട്ടുമ്പോൾ വരുന്ന വേസ്റ്റ് വെള്ളമൊക്കെ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ തന്നെ മുളകുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വെറുതെ കളയുന്ന സവാളയുടെയും ഉള്ളിയുടെയൊക്കെ തൊലി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ വെള്ളം ഒന്ന് അരിച്ചെടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഈ ചെടികളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം. അതുപോലെ തന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. കാന്താരി മുളകിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ജൈവവളമാണ് ചാണകം. കാന്താരി മുളകിന് മാത്രമല്ല നമ്മുടെ ഏതൊരു പച്ചക്കറിക്കാണെങ്കിലും ചാണകത്തിൻ്റെ അത്രയും ഗുണമുള്ള മറ്റൊരു ജൈവവളം വേറെ കൊടുക്കാനായിട്ടില്ല. ചാണകം നമ്മൾ പല രീതിയിൽ ചെടികൾക്ക് കൊടുക്കാറുണ്ട്. നമ്മൾ ചെടി നടുന്ന സമയത്ത് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് മുതൽ ചെടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ ചാണകം ചെടികൾക്ക് കൊടുക്കാറുണ്ട്.
ഞാനിവിടെ സാധാരണയായിട്ട് പച്ച ചാണകം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മുടെ മുളക് ചെടിയുടെ ചോട്ടിൽ മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. ഈ ചാണകവെള്ളം നമ്മൾ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വഴി ചെടികൾക്ക് നല്ല പച്ചപ്പ് കിട്ടാനും നല്ല ആരോഗ്യത്തോടു കൂടി ചെടികൾ വളർന്നു വരാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ കാന്താരി മുളക് പൂവിട്ട് വരുന്ന സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും പൂവെല്ലാം തന്നെ കായ പിടിച്ച് കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കാം. ഈ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം, അല്ലെങ്കിൽ കടകളിൽ നിന്നും ചെറിയ ബോട്ടിലൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. എപ്പോഴും നമ്മൾ ഫിഷ് അമിനോ ആസിഡ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാന്താരി മുളക് പൂവിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ മൊട്ടുകളിലും പൂവുകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ മാത്രമല്ല കീടങ്ങളുടെ ശല്യം കുറക്കാനും ഒക്കെ സഹായിക്കും. മുളക് ചെടിയിൽ കാണുന്ന കുരുടിപ്പ് മാറാനായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം. 5 ml വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ലിക്വിഡ് സോപ്പും 4-5 അല്ലി വെളുത്തുള്ളി അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇലപ്പേൻ, മുഞ്ഞ, വെള്ളീച്ച പോലുള്ള കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് മഞ്ഞക്കെണി സ്ഥാപിക്കാം. അപ്പോൾ ഈ മഞ്ഞക്കെണിയിൽ ചെറിയ ചെറിയ കീടങ്ങളെ ആകർഷിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മഞ്ഞക്കെണി വെക്കുമ്പോൾ അതിൽ ഗ്രീസോ ആവണക്കെണ്ണയോ പുരട്ടിയതിന് ശേഷം വെക്കാം. അപ്പോൾ ഒരു പരിധിവരെ കീടങ്ങളുടെ ശല്യം കുറയും. നമ്മുടെ കാന്താരി മുളക് പെട്ടെന്ന് പൂക്കുന്നതിനായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു പിടി ചാരമിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് 1 ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ഈ മുളക് ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ മുളക് ചെടിയിലുള്ള പൂക്കളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകാതിരിക്കാനും പൂവെല്ലാം കായ പിടിച്ച് കിട്ടാനുമായിട്ട് നമുക്ക് സാമ്പാർ കായ ഉപയോഗിക്കാം. ഇപ്പോൾ കട്ടക്കായമാണെങ്കിലും കായപ്പൊടിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ കായം പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ കായപ്പൊടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ഈ മുളക് ചെടിയുടെ മൊട്ടുകളിലും പൂവുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. കട്ടക്കായമാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അതിൽ നിന്ന് കുറച്ചെടുത്ത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ഈ മൊട്ടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് പൂകൊഴിച്ചിൽ തടയാനും പൂക്കളെല്ലാം തന്നെ കായ പിടിച്ച് കിട്ടാനും ഒക്കെ സഹായിക്കും. പിന്നെ കാന്താരി മുളക് നമുക്ക് ഇങ്ങനെ മാത്രമല്ല കേട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നത്. കാന്താരി മുളക് നല്ലൊരു കീടനാശിനിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതായത് കാന്താരി മുളക് അരച്ച് ഗോമൂത്രത്തിൽ കലക്കി പച്ചക്കറികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങളുടെ ശല്യം കുറയും. അതുപോലെ തന്നെ കാന്താരി മുളക് അരച്ച് സോപ്പ് ലൈനിൽ മിക്സ് ചെയ്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും കീടങ്ങളുടെ ശല്യം നല്ല രീതിയിൽ തന്നെ കുറയ്ക്കും. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഒരു കാന്താരി മുളകെങ്കിലും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ട് വളർത്തണം. കാരണം കാന്താരി മുളകിൻ്റെ ഗുണങ്ങളെയൊക്കെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അത് നമ്മുടെ ദഹനത്തെ കൂട്ടാനും അതുപോലെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനും പൊണ്ണത്തടി കുറക്കാനും ഒക്കെ സഹായിക്കും. മാത്രവുമല്ല രക്തസമ്മർദ്ദം കുറക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനുമൊക്കെ മിതമായ രീതിയിൽ നമുക്ക് കാന്താരി മുളക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.